ഫെറോവ അരിപ്പ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഫെറോവയിലുള്ളവർ തെസ്സലോണിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ പരിശോധിച്ചും പോകുന്നു. ആള് കൂടുതലുള്ള ഭാഗത്തേക്കല്ല നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ദൈവരാജ്യ വഴികളും മൊഴികളും മനസ്സിലാക്കിക്കോ. വളരെ കുറച്ച് പേര് ആ കൂട്ടത്തിലുണ്ടാവും. ദൈവത്തിന് ഭയം പറയുന്നു, ഈ വഴി കണ്ടെത്തും ചുരുക്കം. മെജോറിറ്റി പോകുന്നത്, കൂടുതൽ ആളുകൾ പോകും നാശത്തിന്റെ വഴി. മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കരുത്. ഇനി ആ രണ്ട് കുടുംബങ്ങൾ കാറ്റഗറീസ്. ഇനിയിപ്പോ മനുഷ്യരിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ നന്നായിട്ട് ഫെറോവ അരിപ്പ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഫെറോവയിലുള്ളവർ തെസ്സലോണിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ പരിശോധിച്ചും പോന്നു. തിരുവഴുത്തുകളെ പരിശോധിച്ചു. പലരും തിരുവഴുത്ത് പരിശോധിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പൗലോസ് ഒരാളല്ലേ ഇത് പറയുന്നത്? ഞങ്ങളുടെ കൂടി എത്രയോ ഭൂതന്മാരാണ്. എവിടെ ഭൂരിപക്ഷം? ഇവിടെ ഭൂരിപക്ഷം. നമുക്കിതിൽ ചേരാൻ നീ പൗലോസ് ഒരൊറ്റയാളുള്ളൂ. ഈ ഒരു ഷാജിമേർ മാത്രമല്ല ദൈവരാജ്യത്തെ ദൈവരാജ്യം എന്ന് പറഞ്ഞു. നീയാക്ക് മാത്രമേ വെളിപ്പാട് കിട്ടുന്നുള്ളൂ, വേറെ ആർക്കും വെളിപ്പാട് കിട്ടത്തില്ല. മക്കളെ, ദൈവം ആ തിരഞ്ഞെടുക്കുന്നത് ഷാജിമേർ മാത്രം നല്ലവനെന്നല്ല, പല നല്ലവരും ദൈവത്തിന് ദൃഷ്ടിയിൽ ദൈവം ആ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ തള്ളി. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നുന്നു, ഞാൻ തള്ളുന്നവരോട് ഞാൻ തള്ളു. ദൈവത്തിന്റെ ദയ കരുണ, അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി. ആള് കൂടുതലുള്ള ഭാഗത്തേക്കല്ല നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ദൈവരാജ്യ വഴികളും മൊഴികളും മനസ്സിലാക്കിക്കോ. വളരെ കുറച്ച് പേര് ആ കൂട്ടത്തിലുണ്ടാവും. ദൈവത്തിന് ഭയം പറയുന്നു, ഈ വഴി കണ്ടെത്തുന്ന ഒരു ചുരുക്കം. മെജോറിറ്റി പോകുന്നത്, കൂടുതൽ ആളുകൾ പോകും നാശത്തിന്റെ വഴി. മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കരുത്. ഈ വഴിയിൽ അവസാനം വരെ നിൽക്കുന്നവർ വളരെ കുറവായി. ഞാൻ പഠിച്ചത് തൃപ്പൂണിത്തുറ ബോയ്സിലെ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുവിധപ്പെട്ട തല്ലിപ്പൊളികളൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ അന്ന് ഞാൻ കയറിയപ്പോ മനസ്സിലാക്കി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഏഴാം ക്ലാസ് വരെ പള്ളി സ്കൂളിൽ പഠിച്ചു, ഗവൺമെന്റിൽ പഠിച്ചു. അതിന് എട്ടാം ക്ലാസ് പോലെ അവിടെ ചെന്നു. എല്ലാവിധ കൂട്ടുകെട്ടും എനിക്ക് അവിടെ കിട്ടി. അപ്പൊ അവിടെ കിട്ടിയപ്പോ രാഷ്ട്രീയ പാർട്ടി. അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പോ ഏത് ടീമിൽ കൂടണം? KSU ഉണ്ട്, SFI ആണ്. അപ്പൊ എന്റെ ചിന്തയില് ഇതിൽ കൂടുതൽ തടിമാറനായ ലീഡർ ആരാ? ഇടിയിൽ ഇട്ടി വന്ന ജയിക്കണവൻ ആരായി? അപ്പോഴാണ് ഞാൻ കേട്ടത് ഒരു പ്രസാദിനെ കുറിച്ച്. നല്ല തടിമാടൻ ജിമ്മൻ പുള്ളിയാണ് KSU-ന്റെ നേതാ. അപ്പൊ ഞാൻ ചാടി അതിൽ കയറും. കാരണം കൂടുതൽ ആളും വില ഉള്ളത് എവിടെയാണോ അങ്ങോട്ടേക്ക്. മനുഷ്യന്റെ ആൾ ദൈവരാജ്യ വ്യവസ്ഥയിൽ നമ്മൾ അത് നോക്കരുത്. എവിടെയാണ് സത്യം അതിനോട് ചേർന്നേ? കാരണം അതേ നിലനിൽക്കുന്നേ. എന്റെ യേശു, നമ്മുടെ യേശു എന്ന സത്യത്തിന് സാക്ഷി നൽകാൻ, സത്യത്തിന് സാക്ഷി നൽകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ തയ്യാറാണ്. ഇതാണ് വിശ്വാസത്തിന്റെ പരിശോധന. ഈ സത്യത്തിന് സാക്ഷി നിൽക്കാനായിട്ട് വരുമ്പോ ഒരു പക്ഷേ സത്യത്തിന് സാക്ഷി നിന്നാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നിന്നു പോകും. നോ പ്രോബ്ലം. സ്വർഗത്തിലെ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്തോളും. ഹല്ലേലൂയ. ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഞാൻ സംസാരിക്കാൻ പോയ ദൂതന്മാരും എന്നെ ചുറ്റുമുള്ളവരും എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന എന്റെ അപ്പനും എന്റെ ലീഡർ കർത്താവായ യേശു, അവരെന്നാ ചിന്തിക്കണേ? ദേ ഇവള് അല്ലെങ്കിൽ ദേ ഇവൻ ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞേ? ഇത്രയും നാള് വേറെ രീതി പറഞ്ഞു, ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞു? ഓഹ്, അത് മറ്റേയാളെ സപ്പോർട്ട് ചെയ്യാനാ. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിന് അയാൾ വിളിക്കത്തില്ലേ? അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞേ. ആണോ? അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള ആ പ്രസാദം അങ്ങനെ കുറയേ. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ദൈവം. പകരം അവരിനി പ്രസംഗത്തിന് വിളിക്കത്തില്ല, ഇവരെന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിന്റെയൊക്കെ നടുവില് ഈ സത്യം ബൈബിള് പറയുന്ന അങ്ങനെ തന്നെ വിളിച്ച് പറയും. സ്വർഗത്തിലെ ദൈവത്തിന് ദൂതന്മാരുടെയും പിശാചുകളുടെയും മുമ്പിൽ അഭിമാനമുണ്ട്. എന്റെ മോൻ, എന്റെ മോൻ, എന്റെ ദാസനായി യോബിനെ നീ കണ്ടോ? പിശാചെ അവനെ പോലെ നേരുള്ളവൻ, നിഷ്കളങ്കൻ, നേർവഴിക്ക് നടക്കുന്നവൻ വേറെ ആരാ ഭൂമിയിലുള്ള? അപ്പൊ ദൈവം കണ്ടോണ്ടിരിക്കുകയാ യോബിനെ. എന്റെ മോനെ ജോബി, നിന്റെ ദൈവം കണ്ടോണ്ടിരിക്കുക. ദൊരോത്തിയനെ കണ്ടോണ്ടിരിക്കുക. മറിയാമ്മനെ കണ്ടോണ്ടിരിക്കുക. കുര്യനെ കണ്ടോണ്ടിരിക്കുക. ഷാജിയെ കണ്ടോണ്ടിരിക്കുക. റാണിയെ കണ്ടോണ്ടിരിക്കുക. നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ദൈവം കണ്ടോണ്ടേയിരിക്കുക. യഹോവ സ്വർഗത്തിൽ നോക്കുന്നു മനുഷ്യപുത്രന്മാരെ. ഹല്ലേലൂയ. ഈ നാളുകളിൽ പ്രവൃത്തിയേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തയിൽ നാം വിശുദ്ധരായി.
ചിന്തയിൽ ശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. അത് പറയുമ്പോൾ മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ, ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ എന്നിട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, പിന്നെ ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹമാണ് ഫസ്റ്റ്.